അങ്ങനെ ഒടുവിൽ കേരളത്തിലും മൂന്നാം തലമുറയിൽ നിന്ന് നേതാക്കൾ ഉദയം ചെയ്തു തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളിൽ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലാണ് ചാഴിക്കാട് കുടുംബത്തിൽ നിന്നും മൂന്നാം തലമുറ നേതാക്കൾ എത്തിയത്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ജോസഫ് ചാഴിക്കാടിൻ്റെ കുടുംബത്തിൽ അടുത്ത തലമുറയിൽ ബാബു ചാഴിക്കാടനും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് തോമസ് ചാഴിക്കാടനും കേരള രാഷ്ട്രീയത്തിലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നടന്ന യൂത്ത് ഫ്രണ്ട് സമ്മേളനത്തിൽ ഇവരുടെ സഹോദരപുത്രൻ സിറിയക്ക് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മൂന്നാം തലമുറയെന്ന് പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിൽ ഇത് നാടാടെയാണെന്നാണ് തോന്നുന്നത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കരുണാനിധിയിൽ നിന്നും കൊച്ചുമങ്ങനയിൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയവും അഖിലേന്ത്യാ തലത്തിൽ നാലാം തലമുറയുടെ ആവേശമൊക്കെ ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ്സിന് ഇതാദ്യമാണ്. പൊതുവെ സരസനായിരുന്ന ജോസഫ് ചാഴിക്കാടൻ തൻ്റെ സംഭാഷണങ്ങളിലൂടെ ജനത്തെ സ്വാധീനിച്ച് അവരുടെ മനസ്സിൽ കുടിയിരുന്നുവെങ്കിൽ തൻ്റെ സംഘടനാ മികവ് കൊണ്ടാണ് ബാബു ചാഴിക്കാടൻ വിദ്യാർത്ഥി യുവജന ഹൃദയങ്ങളിൽ ഇന്നും നിറഞ്ഞു നിന്നിരുന്നത്. ബാബു ചാഴിക്കാടൻ്റെ അപ്രതീക്ഷിത ദേഹവിയോഗം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന പി സി തോമസിനെ തോമസ് ചാഴിക്കാടനാക്കി. കൃത്യതയാർന്ന പ്രവർത്തന മികവിൽ തോമസ് ചാഴിക്കാടൻ കോട്ടയത്തിൻ്റെ ഹൃദയത്തിലും ജീവിക്കുന്നു. പാർട്ടി ഓഫീസിൽ നേതാക്കൾക്ക് ചായ മേടിക്കാൻ വന്നവനും പാർട്ടി പരിപാടികളിൽ ഫോട്ടോ എടുക്കാൻ വന്നവനും മുതൽ അത്ഭുത മാന്ത്രിക ഏലസിൻ്റെ മൊത്ത കച്ചവടക്കാരനെ വരെ ചില പാർട്ടികളിൽ നൂലിൽ കെട്ടിയിറക്കിയ നേതാക്കളാക്കിയ പാരമ്പര്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടിയിൽ നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ പ്രവർത്തന പാരമ്പര്യവും സംഘാടക മികവും കൊണ്ട് എത്ര പേർ ഒരു സ്ഥാനത്തെത്തുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ്. കേരള കോൺഗ്രസിൻ്റെ ആദ്യകാലങ്ങളിൽ, അതായത് ബാബു ചാഴിക്കാടൻ്റെ കാലം വരെ, യൂത്ത് ഫ്രണ്ട് ഒരു തിരുത്തൽ ശക്തിയായി നിലകൊണ്ടിരുന്നു. പാർട്ടിക്ക് പാർട്ടിയുടെ പരിപാടികൾ, യൂത്ത് ഫ്രണ്ടിന് അവരുടെ പരിപാടികൾ. അതായത് പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചും അത് പ്രസംഗിച്ചും നടപ്പിലാക്കാൻ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ബാബു ചാഴിക്കാടൻ്റെ അന്ത്യത്തോടെ ആ രീതിക്ക് തിരശ്ശീല വീണുവെന്ന് വേണം കരുതാൻ. പിന്നീട് വന്ന യുവ രാജാക്കന്മാർ പാർട്ടി സേവകരുടെ സ്തുതിപാഠകരായി മാറി. അത് പരിധിവിട്ട് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ നേതാക്കളുടെ വിസർജ്യങ്ങൾക്ക് ചന്ദനതൈലത്തിൻ്റെ പരിമളം ആണെന്ന് വരെ പറയാൻ മത്സരമായി. എല്ലാവരുടെയും കണ്ണ് പണിയെടുക്കാതെ വേണ്ടപ്പെട്ടവരെ സൂപ്പിച്ച് എങ്ങനെയെങ്കിലും യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റിന് റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും തുടർന്ന് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു സീറ്റുമാണ്. ബാബു ചാഴിക്കാടൻ്റെ കാലശേഷം വന്ന കുട്ടി നേതാക്കളിൽ ആത്മാർത്ഥമായി പണിയെടുത്ത് നേതൃസ്ഥാനത്തെത്തിയത് ഇന്നത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ മാത്രമാണ്. പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വിശ്വസിച്ച പാർട്ടിയിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ പരീക്ഷണഘട്ടത്തിൽ പാർട്ടി നേതാവിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്ത റോഷി മാത്രമാണ് പുതിയ തലമുറയിൽ മാതൃകയാക്കാവുന്ന വ്യക്തിത്വം. മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് യുവജനങ്ങളെയാണ്. അവരെ സംഘടിപ്പിക്കുന്ന ജോലി അത്ര എളുപ്പവുമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. മുൻകാലങ്ങളിൽ ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട തൊഴിലിടങ്ങൾ കണ്ടെത്തിയുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു അനുവർത്തിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. വിരൽത്തുമ്പിൽ വിജ്ഞാനം ഒളിച്ചിരിക്കുന്ന കാലമാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യുവാക്കളെ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. എല്ലാം കണ്ടും കേട്ടും പഠിച്ചും ഇരിക്കുകയാണ്. അവരെ ഏകോപിപ്പിക്കൽ മാത്രം മതി. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരാൾ സ്ഥാനത്ത് വരുമ്പോൾ എതിർക്കുന്ന ഒരു സമൂഹം ഓരം ചേർന്ന് കൂടെ ഉണ്ടാകും. സ്വന്തം സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നിഴൽ പോലെ കൂടെ ഉണ്ടാകും പാലം വലിക്കാൻ. താനല്ലാതെ മറ്റൊരുവൻ തൻ്റെ സമുദായത്തിൽ നിന്നും ഉയർന്നു വരരുതെന്ന് പരസ്യമായി ചിന്തിക്കുന്ന ചില താക്കോൽ സ്ഥാനീയർ മാണി ഗ്രൂപ്പിലുമുണ്ട്. ചില കുൽസിത പ്രവർത്തകരെ മുന്നിൽ നിർത്തി ആണും പെണ്ണും കട്ടക്കളി കളിക്കും. മുമ്പ് ചിലർ ചെയ്തിട്ടുള്ള പോലെ പളനിസ്വാമിയുടെ പച്ചക്കറി മുറത്തിലാക്കി നേതാക്കൾക്ക് സമ്മാനിക്കുന്ന പതിവും ചിലർ ചെയ്യുന്ന പണിയാണ്. ജനത്തിന് ബുദ്ധിയും ബോധവുമുണ്ട്, വെറും കഴുതകളല്ല. പത്രങ്ങളിൽ വെറുതെ ഒരു പടം വരാൻ വേണ്ടി ഇക്കൂട്ടർ ചെയ്യുന്ന ഇത്തരം ത്യാഗങ്ങൾ ചില്ലറയല്ല. പാർട്ടി നേതൃത്വത്തിൻ്റെ ആജ്ഞാനുവർത്തിയാകാതെ പാർട്ടി പരിപാടികളിൽ കൊടി പിടിക്കാൻ മാത്രം നിൽക്കാതെ സ്വന്തമായി പരിപാടികളിട്ട് നൂതന ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരിക്കണം യുവജന സംഘടനകളുടെ ലക്ഷ്യം. അത് ചിലപ്പോൾ പാർട്ടി മേലാളന്മാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ പൊതുജനത്തിന് അതിൽ താല്പര്യമുണ്ട്. ഇത് 5G കാലഘട്ടമാണ്. സകല സാമൂഹ്യ തിന്മകളും നമ്മുടെ മുന്നിൽ നമ്മൾ നേരിട്ട് കാണുന്ന കാലം. മദ്യം, മയക്കുമരുന്ന് മുതൽ മുഴുവൻ അനാശാസ്യ പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കേണ്ട ചുമതല യുവജന സംഘടനകൾക്കുണ്ട്. അതിന് നേതൃത്വം നൽകുകയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും യുവജനങ്ങളെ അതിനെതിരെ അണിനിരത്തുകയും ചെയ്യണം. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാലോ നിർഭനും അവൻ്റെ രാജ്യത്തിനും സംഭവിക്കുന്നത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് പരസ്യമായി ഉറക്കം വിളിച്ചു പറയുമ്പോൾ ജോസഫ് ചാഴിക്കാടൻ്റെയും തരിയത് കുഞ്ഞിത്തൊമ്മൻ്റെയും കൈകൾ വിലങ്ങുകളാൽ അലങ്കരിച്ചിരുന്നു. അന്ന് ജോസഫ് ചാഴിക്കാടൻ്റെ ശാപവാക്കുകൾ പലിച്ചു, തിരുവിതാംകൂർ രാജ്യം ഇല്ലാതെയായി. അതുപോലെ ഉറച്ച സ്വരത്തിൽ പറയാനായാൽ
സിറിയക്കെ അന്നാണ് താങ്കൾ സിറിയക്ക് ചാഴിക്കാടനാകുന്നത്. അതുവരെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരിക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.